നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഈ കെ വി തോമസ് മാഷ് പറയുന്നത് ഏതാണ് വിശ്വസിക്കേണ്ടത്, ഏതാണ് വിശ്വസിക്കാതിരിക്കേണ്ടത്, അതായത് ഏതാണ് തള്ളേണ്ടത്, ഏതാണ് കൊള്ളേണ്ടത് എന്നുള്ള സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള രീതികളാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലും പ്രസ്താവനകളിലും ഒക്കെ ഒളിഞ്ഞു നിൽക്കുന്നത്. തുടക്കം മുതൽ തന്നെ കരുണാകരൻ്റെ സ്വന്തക്കാരനായിരുന്നു. ആ സമയം മുതൽ തന്നെ ഇങ്ങോട്ട് സകലമാന പാർലമെൻ്ററി പദവികളും വഹിച്ച് കേന്ദ്രമന്ത്രി വരെയായി, അതും കോൺഗ്രസിൻ്റെ ലേബലിലായ തലമുതിർന്ന ഒരു കോൺഗ്രസ്സുകാരൻ. പിന്നെ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും തനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന പ്രിയപ്പെട്ട കെ വി തോമസ് മാഷ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. നേരത്തെ പറഞ്ഞത് ചുവന്ന ചെമ്പരത്തിപ്പൂവ്, സെമിനാറിന് പോകും, അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും ഇതെന്ത് നടപടിയാണ് മാഷേ, മാഷൊന്നില്ലെങ്കിലും കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനല്ലേ. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വിളിച്ചാൽ താൻ പോയി കാണും, താൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ തോമസ് മാഷിൻ്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. സുധാകരനും ഞാനും അടുത്ത സുഹൃത്തുക്കളാണ്. കോൺഗ്രസ് എന്നത് ഒരു ജീവിതശൈലിയാണ്, അതിന് ഒരു സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് അദ്ദേഹം മാതൃഭൂമിയോട് പറഞ്ഞത്. കണ്ണൂരിലെത്തിയത് സി പി എം യോഗത്തിലല്ല, ദേശീയ സെമിനാറിനാണ്. സെമിനാറിൽ സംസാരിക്കട്ടെ, ബാക്കി എന്നിട്ട് തീരുമാനിക്കാം എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്, ഒരു നടപടിക്രമം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കൂ. വിലക്ക് ലംഘിച്ച് സി പി എമ്മിൻ്റെ സെമിനാറിൽ, ഇപ്പോൾ ദേശീയ സെമിനാറായാലും എന്ത് സെമിനാറായാലും ശരി, സെമിനാറിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ഭാഗമായുള്ള, അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള ഒരു സെമിനാറല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അത് പാർട്ടിയുടെ തന്നെ പരിപാടിയാണ്, അതിനെ അങ്ങനെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ഇത് എ റഹിം എം പി ന്യായീകരിക്കുന്ന പോലെയാണ്, എന്തിനേയും വളച്ചൊടിച്ച് തിരിച്ചൊടിച്ച് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി അങ്ങ് ന്യായീകരിക്കും. തോമസ് മാഷും ഈ ശൈലി കുറേയൊക്കെ പഠിച്ചു എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ശരി, അങ്ങ് മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നുള്ള പ്രസ്താവന ഞങ്ങൾ തൽക്കാലം വിശ്വസിക്കുന്നു. നാളെ അങ്ങ് സി പി എമ്മിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അങ്ങ് വേറൊരു പാർട്ടിയിലേക്ക് പോയാൽ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നത് ന്യായീകരിക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് എന്നത് ഒരു ജീവിതശൈലിയാണ്, അതായത് ഞാൻ സി പി എമ്മിൻ്റെ മെമ്പർ ആണെങ്കിലും കോൺഗ്രസ് ജീവിതശൈലിയാണ് ഞാൻ തുടരുന്നത് എന്ന് ന്യായീകരിക്കാനുള്ള ഒരു നമ്പർ ഇപ്പോഴേ ഇട്ടിട്ടാണ് മാഷ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാഷക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മാഷക്ക് കാഞ്ഞ ബുദ്ധിയാണ്. എന്തിനേയും ഏതിനേയും ന്യായീകരിക്കാനും എന്തിനേയും ഏതിനേയും ഇത്തരത്തിൽ ചിത്രീകരിക്കാനും ഒക്കെയുള്ള കഴിവ് അത് സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കുമില്ല, എന്നാലും ചിലർക്കൊക്കെയുണ്ട്. അതിൽ പ്രധാനിയാണ് കെ വി തോമസ് മാഷെന്ന് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ.